കുപ്പി പാട്ട ചാക്ക് പഴയ പ്ലാസ്റ്റിക് പാത്രങ്ങൾ കൊടുക്കാനുണ്ടോ? കുപ്പി പാട്ട പഴയ ഇരുമ്പ് പ്ലാസ്റ്റിക് പാത്രങ്ങൾ കൊടുക്കാനുണ്ടോ? പോയി ബുക്കിലും പോയി ഫോട്ടോ പേപ്പർ പോയി പ്ലാസ്റ്റിക് പേപ്പർ കുപ്പി പാട്ട ചാക്ക് പഴയ പ്ലാസ്റ്റിക് പാത്രങ്ങൾ കൊടുക്കാനുണ്ടോ? ഇരുമ്പ് ഫോട്ടോ പേപ്പർ ചേട്ടൻ സിനിമ തിയേറ്ററിൽ പോയി കണ്ട പടങ്ങളാ പടം നമ്മളെ പുലിമുരുകൻ ആരോട് വെച്ചാലും പുലിമുരുകൻ പോലെ തിയേറ്ററിലാ ടീമേ സിനിമാക്കാരൊക്കെ കണ്ടോ ടാസ്നക്കാരൊക്കെ സിനിമ കാണണമെന്നില്ല പുലിമുരുകൻ പോലെ എത്തിയിട്ടുള്ളത് കുപ്പി പാട്ട ചാക്ക് പഴയ പ്ലാസ്റ്റിക് പാത്രങ്ങൾ കൊടുക്കാനുണ്ടോ? കുപ്പി പാട്ട പഴയ ഇരുമ്പ് പ്ലാസ്റ്റിക് പാത്രങ്ങൾ കൊടുക്കാനുണ്ടോ? ടീമേ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഇത് കാണുമ്പോൾ തന്നെ അറിയാം, വണ്ടി കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ കുപ്പി പാട്ടയൊക്കെ പറക്കുന്ന സ്ക്രാപ്പിന് നടക്കുന്ന ആൾക്കാരുടെ ഒരു വീഡിയോ ഉണ്ട്, വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആണ്. ഇന്ന് കുറേ വർഷങ്ങളായിട്ട് എൻ്റെ വീടിന് മുന്നിൽ വരുന്ന ചേട്ടനെ പരിചയപ്പെടുത്തണേന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോവാം. ചേട്ടോ വേണ്ടാ, ഞാൻ കടച്ചി ഇവിടെ ഇവിടെ സമ്മതിക്കണോ ചേട്ടനാ? ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹീറോ, നമ്മുടെ ഇന്നത്തെ നമ്മുടെ സെലിബ്രിറ്റി. ചേട്ടൻ്റെ പേര് എന്താ ചേട്ടാ? മജീദ്. മജീദ് ചേട്ടന് രാവിലെ എത്ര മണിക്ക് ഇറങ്ങണത്? രാവിലെ ഒരു 8:30 ഇറങ്ങും. 8:30 ഇറങ്ങും. ഇറങ്ങും. എത്ര വർഷമായി ഈ മേഖലയിൽ? 5 വർഷമായി. 5 വർഷമായി. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഭാര്യ, രണ്ട് മക്കള്, ഞാൻ. ഈ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ കാര്യം എന്താ? എന്തെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ്. എല്ലാ വീട്ടിലും ചെന്നാണ് എല്ലാ വീട്ടിലും പോകും സാറേ. പിന്നെ ഞാൻ ചോദിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഈ നിങ്ങളുടെ നീച്ചാട്ടിൻ്റെ വീട് ഇപ്പോൾ പനയപ്പള്ളിയാന്ന് പറഞ്ഞു, മട്ടാഞ്ചേരി. അതെ, പനയപ്പള്ളി. ആ ഏരിയ ഉള്ള ആൾക്കാരെ ആണല്ലോ കൂടുതലും, അല്ല മട്ടാഞ്ചേരിയിലുള്ള ആൾക്കാരല്ലേ? അതെ അതെ അതെ. ഞാൻ പണ്ട് തുടങ്ങി കാണാറുണ്ട്, എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട് ഇതിൻ്റെ പറക്കിലുണ്ട്. അതെ. പിന്നെ നിങ്ങളെ കടം കൂടുതലാണ് തമിഴന്മാരാണ് അല്ലേ? തമിഴന്മാർ വെച്ചാൽ അവർ സാറേ നമ്മളിപ്പോൾ കച്ചവടക്കാരല്ല, അവർ 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 പിറക്കാൻ പോകണം. കച്ചവടക്കാരാണ്. നിങ്ങൾ കച്ചവടക്കാരാണ്? അതെ. അവര് പിറക്കിയിട്ട് അവര് കൊടുക്കണം. പിന്നെ ഞാൻ ചോദിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വീട്ടിലെ ആൾക്കാർക്ക് എന്തെങ്കിലും ഇങ്ങനെ പോണോണ്ട് വല്ല കുട്ടികൾക്ക് അങ്ങനെ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലില്ല, ആർക്കും ബുദ്ധിമുട്ടില്ല. എല്ലാ പണിക്കാരും ഇതുണ്ട്. ഇതുണ്ട് അല്ലേ? പിന്നെ തീർച്ചയായും. പിന്നെ ഈ പണിക്കൊക്കെ പോണ ആൾക്കാരെ, ഇപ്പൊ ഞാൻ തന്നെ ഇത് കുറച്ചു നേരം, ഞാൻ എനിക്ക് ഒരു മിനിറ്റ് തള്ളിയപ്പോ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് കതപ്പ് വന്ന്. അപ്പൊ ഇതിന് ഭയങ്കര ഫിസിക്കലായിട്ട് എടുക്കുന്ന ഒരു ജോലിയാണിത്. അതെ. ഇപ്പൊ എന്തെങ്കിലും മദ്യപാനം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഇല്ല, മദ്യം സിഗരറ്റ് ഒന്നുമില്ല. അത് ഭയങ്കര പ്രൗഢാണല്ലോ ചേട്ടൻ, മദ്യം സിഗരറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ചേട്ടനാണ്. ഇപ്പൊ ഒരു ദിവസം ചേട്ടനല്ലേ, ഇത് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി. ചേട്ടൻ ഒരു ദിവസം ഇങ്ങനെ രാവിലെ കടന്ന് വൈകുന്നേരം പറയുമ്പോ എത്ര രൂപ വരെ നമുക്ക് കിട്ടും? പോയിട്ടുണ്ടോ? ഒരു 1000 രൂപ. 1000 രൂപ കിട്ടും ടോപ്പ് പറഞ്ഞത്. ഒന്നും കിട്ടില്ല, വണ്ടി കാലി പോകും. അപ്പൊ ഈ ഈ സ്ക്രാപ്പേ, ഈ സ്ക്രാപ്പ് എന്നല്ല പറയണേ? അതെ അതെ. അപ്പൊ ഇത് എവിടെ കൊണ്ടാ കൊടുക്കണേ ചേട്ടാ? ഇത് നമ്മളെ നിസ്സാറിന്. ഞാൻ ആദ്യം തന്നെ, ഞാൻ പണ്ട് തുടങ്ങി ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ഒന്ന് വിളിക്കാറുണ്ട്, കുപ്പി പാട്ട ചാക്ക പഴയ പ്ലാസ്റ്റിക് പാത്രങ്ങൾ കൊടുക്കാനുണ്ടോ എന്നൊക്കെ പറഞ്ഞ്. അതെ. ചേട്ടന്റെ ശൈലിയിൽ എന്താണ് വിളിക്കണം? ഒന്ന് ഒന്ന് വിളിച്ചത് ഇരുമ്പ് പോട്ടോ പേപ്പർ പോയ ബുക്കിലും പോട്ടോ പേപ്പർ പോയ പ്ലാസ്റ്റിക് പേപ്പർ ഒന്നുകൂടെ പറഞ്ഞു. ഇരുമ്പ് പോട്ടോ പേപ്പർ പോയ ബുക്കിലും പോട്ടോ പേപ്പർ പോയ പ്ലാസ്റ്റിക് പേപ്പർ. നിങ്ങൾ പറയുമ്പോ ഒരു ഒരു താളമുണ്ട്. അതെ അല്ലേ? അതെ. അപ്പൊ ഞാൻ പറയണെങ്കിൽ അങ്ങനത്തെ ഒരു താളം ഇല്ലാതെ പറഞ്ഞത്. അത് എവിടെ ഇരിക്കുന്ന ഭയങ്കര ദൂരത്തേക്ക് കേൾക്കാൻ പറ്റും നിങ്ങളുടെ സൗണ്ട്. കേൾക്കും അല്ലേ? തീർച്ചയായും. പിന്നെ ആള് വന്നിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. ഇനി ചേർന്ന് എന്താണ് ഇത്? ഞാൻ ഇത് ഉദ്ദേശിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ക്രാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കുറെ കൂട്ടുകാരൊക്കെ ഇതുകൊണ്ട് രക്ഷപ്പെട്ട ആൾക്കാരുണ്ട്. ഇത് തുടങ്ങിയിട്ട് വലിയ വലിയ സ്ക്രാപ്പൊക്കെ പൊളിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരായി. പിന്നെ അവർ ഗൾഫിൽ പോയി, അവിടെ ഫ്ലൈറ്റൊക്കെ പൊളിച്ച് സ്ക്രാപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഷിപ്പ് പൊളിച്ച് സ്ക്രാപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ കോടീശ്വരന്മാരായി, ഒരുപാട് ആൾക്കാർ കോടീശ്വരന്മാരായിട്ടുണ്ട്. ഇതിന് സാര കളിയൊന്നും അല്ലേ സാറേ? ഇത് ഈ ബിസിനസ് എന്ന് പറയുന്നത് ഇത് പൗതിക്ക് ലാഭമാണ്. സെന്റർ കൂടി പോട്ടെ, പൗതിക്ക് ലാഭമാണ് ബിസിനസ്. ഒരിക്കലും നഷ്ടം വരില്ല, നഷ്ടം വരില്ല, ലാഭം മാത്രമേ ഉള്ളൂ, ലാഭം മാത്രമേ ഉള്ളൂ. പിന്നെ എന്തിനാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ ബിയർ കുപ്പിക്കൊക്കെ എത്ര രൂപ? ബിയർ കുപ്പി 1 രൂപ. 1 രൂപ. ഇരുമ്പിന് 30 രൂപ. 30 രൂപ. പ്ലാസ്റ്റിക് 6 രൂപ. 6 രൂപ.
പണ്ട് ഇന്ത്യ ചെറുപ്പത്തിലേ ഞങ്ങള് വീട്ടില് നാല് മക്കളാ, ഉജാല കുപ്പി, അങ്ങനെയുള്ള പ്ലാസ്റ്റിക് പൂള്, സോഡാ പൂള്, അങ്ങനെയൊക്കെ പറമ്പുകളിൽ നിന്നൊക്കെ നമ്മ ശേഖരിച്ച് ചാക്കിൽ വെക്കും. പിന്നെ നമ്മള് സ്കൂളൊക്കെ പൂട്ടാൻ നേരത്തെ പേപ്പർ ഇല്ല, നമ്മുടെ പഠിച്ച സ്കൂളിൽ നോട്ട്ബുക്ക് ബുക്ക് എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് നമ്മള് വിൽക്കും. ഇത് വിക്കിട്ട് നമ്മൾ സിനിമാക്കും. പണ്ട് എനിക്കൊരു ഓർമ്മ ഇതാണ്, ഉജാലക്കുപ്പിയാണ് ഏറ്റവും കൂടുതൽ കിട്ടണത്. പറമ്പുകളിലൊക്കെ ആണെന്ന് ഉജാലക്കുപ്പിയൊക്കെ പെറുക്കിയത്. അങ്ങനെയുള്ള കുറെ പ്ലാസ്റ്റിക് സാധനം ഉണ്ട്. ബിയറിന്റെ കുപ്പിയൊക്കെ അന്ന് ഇതിലും വിലയായിരുന്നു. പണ്ടത്തെ ബിയറും കുപ്പിക്ക് വില കൂടുതലാണ്. ഇപ്പൊ കുപ്പി പോലും ആ ബിയറും കുപ്പി കിട്ടി പണക്കാരനായി അങ്ങനെയായിരുന്നു. പിന്നെ പഴയ ആണികള് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്ത് ഞങ്ങള് അന്ന് തന്നെ ഇങ്ങനെ വിൽക്കുവാറുന്നുണ്ട്. വിൽക്കുന്നുണ്ട് വീടിന് മുറ്റത്ത് കൊടുക്കും. സിനിമയുടെ കാര്യം പറഞ്ഞപ്പോ ചേട്ടൻ സിനിമ തിയേറ്ററിൽ പോയി കണ്ട പടം ഏതാ ലാസ്റ്റ് പടം? നമ്മളെ ഈ പുലിമുരുകൻ. ആരോട് വെച്ചാലും പുലിമുരുകൻ പോയി എത്തിയിട്ടില്ല കേട്ടോ. ടീമേ സിനിമാക്കാരൊക്കെ കണ്ടോ? താരണക്കാരൊക്കെ സിനിമ കാണുന്നൊന്നുമില്ല. പുലിമുരുകൻ പോലെ എത്തിയിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചെരുപ്പ് തുന്നുന്ന ആളുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അയാളും ചോദിച്ചു അയാളും പുലിമുരുകനാ പണങ്ങണ്ടത്. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടായിട്ട്? നമ്മൾ ഒരുപാട് പേര് കാണുന്നുണ്ടെങ്കിൽ ജോലിനെ പറ്റി എന്താ പറയാനുള്ള? ആരെങ്കിലൊക്കെ ഇതിൽ വന്നിണ്ടായി പുതിയതായിട്ട്? ഇതിന് ഇഷ്ടമായി വേണ്ട. പ്രായം കുറഞ്ഞ ആൾക്കാരില്ലേ സാറേ? ഇത് ഒരു കാര്യം ആർക്കും രക്ഷില്ല, ആർക്കും രക്ഷില്ല. അപ്പൊ എന്തിനും ഒരു പണി, അപ്പൊ എന്തിനും ഒരു പണിയാവട്ടെ പറഞ്ഞ് ആൾക്കാർ ഇങ്ങനെ പോണത് ആണല്ലേ. നമുക്ക് തൂക്കാൻ ഒരു ഇതുണ്ട്, ബാലൻസ് ഒരു ബാലൻസ് ഉണ്ട്. അത് മാത്രം മതി നമുക്ക് തൂക്കി എടുത്താ മതി. തൂക്കി നമുക്ക് കൊടുക്കാം. എന്ത് സാധനം തൂക്കി? പേപ്പർ, ഇരുമ്പ്. അതൊക്കെ എത്ര മണിയാകുമ്പോ ഒരു ഉച്ച ഒരു 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 മണി ഒരു മണിയാകുമ്പോ കേറും. കേറും കേറും. പിന്നെ വീട്ടിൽ പോയിട്ട് വീട്ടുകാരെയൊക്കെ വീട്ടിൽ പോയി ഒന്ന് കുളിച്ച് ഒന്ന് കിടന്ന് ഒരു വൈകിട്ട് നേരെ കളിയാൻ പോകും. ആഗ്രഹമുണ്ട്, തീർച്ചയായും എനിക്ക് ആഗ്രഹമുണ്ട്. എന്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ സ്ക്രാപ്പൊക്കെ കിട്ടണമെങ്കിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ സ്ക്രാപ്പില്ലേ? തീർച്ചയായും. അപ്പൊ ഇരുമ്പൊക്കെ ഉണ്ടാവും, അതിൽ കുറെ മോട്ടർ ഉണ്ടാവും. ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പരിപാടിയാ. മറ്റേ സ്ക്രാപ്പായിട്ട് തന്നെ നമ്മൾ എടുക്കും പോയിട്ട്. കണ്ട് അത് വലിയ പരിപാടി. ഇതിൽ നിന്ന് തുടങ്ങും ആൾക്കാർ. കണ്ട് അതിലേക്ക് ചെറുത്ത് തുടങ്ങിയിട്ട് ചേട്ടന് ആഗ്രഹം ഉണ്ടല്ലോ. തീർച്ചയായും. അപ്പൊ ചേട്ടൻ ഇന്ന് പരിചയപ്പെടാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ എന്റെ വീട്ടിലെപ്പോഴും ചേട്ടൻ ഫ്രണ്ടിൽ വരാറുണ്ട്. എല്ലാ ദിവസവും ഞാൻ മഞ്ഞോട്ടെ. ഞങ്ങൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ചേട്ടാ, എല്ലാ ജോലിക്കും അതിന്റെ മഹത്വമുണ്ട്. അപ്പൊ ഇനി നമ്മുടെ ടീമേ, നിങ്ങള് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് പേരെ പരിചയപ്പെടുത്താനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ കമൻറ്റിൽ പറയും ഇനി ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയാണ് പരിചയപ്പെടുത്തേണ്ടത്. അപ്പോൾ നമ്മൾ അവരെ തേടി നമുക്ക് അവരെ ഇതുപോലെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇതൊരു ഭയങ്കര സന്തോഷമുള്ള നിങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് ഒരുപാട് പേര് വീഡിയോ കാണുമ്പോൾ സന്തോഷമുണ്ടാവും. നിങ്ങളെപ്പോലത്തെ നമ്മളെ പോലത്തെ ആൾക്കാർക്ക്, ഞാനും സാധാരണക്കാരനല്ല. ഓക്കെ, താങ്ക് യു. അടിപൊളിയായിട്ട് നടക്കട്ടെ. താങ്ക് യു. ഇന്ന് ഇന്നത്തെ എൻ്റെ കൂടെ കൂടെയല്ലോ വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു. വീട്ടുകാരൊക്കെ അന്വേഷിച്ചു പറയട്ടെ. ഞാൻ ഒരു ദിവസം വരാം വീട്ടിലേക്ക് കാണാനൊക്കെ. ഓക്കെ, താങ്ക് യു.